നമ്മൾ മലബാറുകാരുടെ ഇഷ്ട വിഭവമായിട്ടുള്ള കുക്കറപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഇതിനെ കൽത്തപ്പം എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പല ആളുകൾക്കും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. അതായത് നന്നായിട്ട് ആരെടുത്ത് വന്നില്ല, അല്ലെങ്കിൽ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വന്നില്ല, വെന്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കുറച്ച് ടിപ്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്സ് കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് 250 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി എടുക്കുന്ന സമയത്ത് നല്ല പച്ചരി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിക്ക് ഒരുപാട് അങ്ങോട്ട് പശപശപ്പുള്ള പച്ചരി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് നമ്മളിത് ഉണ്ടാക്കി വരുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പോകുന്നൊരു പരുവത്തിലായി പോകുന്നത്. അപ്പോൾ ഈ ഒരു 250 ഗ്രാം പച്ചരി വെച്ചിട്ട് നമുക്ക് ഒരു കുക്കറപ്പം, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കുക്കറപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ഇതൊരു 4 മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അരിയായതുകൊണ്ട് തന്നെ ഒരൊറ്റ ട്രിപ്പിൽ അരിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറെടുക്കുന്ന സമയത്തും ഇതിൻ്റെ അളവ് കൂടരുത്. ചോറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും ഉള്ളിലൊരു പറ്റലുണ്ടാവും കേട്ടോ. അപ്പോൾ ചോറെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് അളവ് കൂടിപ്പോവരുത്. പിന്നെ നമുക്കിതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെങ്കിൽ നമ്മൾ അരച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. 1/2 കപ്പ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് തന്നെ മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കണ്ട, അരച്ച് നോക്കുക. 1/4 കപ്പ് ഒഴിച്ചിട്ട് അരഞ്ഞില്ല എന്നില്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒട്ടും തരിതരിപ്പില്ലാതെ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള കൂട്ടിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അച്ചാണ് എടുക്കുന്നതെങ്കിൽ, ഇത് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ടൈപ്പാണ് കേട്ടോ, അച്ച് കണക്കിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3ഓ 4ഓ അച്ച് എടുത്താൽ മതിയാവും. 200 ഗ്രാം അല്ലെങ്കിൽ 200 നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ശർക്കരയെന്ന് ഉരുകി വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അലിയിച്ചെടുത്ത ശേഷം നമുക്കിത് ചൂടോടെ തന്നെ ഒട്ടും താമസിക്കാതെ ആ ഒരു ചൂടിൽ തന്നെ നമുക്കിത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു അരിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ശർക്കരയുടെ ചൂട്, നല്ല ചൂടിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നല്ല ആരെടുത്തിട്ടുള്ള കുക്കറപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ അരി അരച്ച് വെച്ചിട്ട് ഇതേപോലെ ശർക്കര ഉരുക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു തിളച്ച ഭാഗത്ത് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ അരി അരക്കുന്ന സമയത്ത് ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാലും മതിയാവും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഒരുപാട് അങ്ങോട്ട് കട്ടി ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ കുക്കറപ്പം നല്ല റഫായിട്ട്, അതായത് നല്ല കട്ടിക്കായിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് മാവ് തവിയിലേക്ക് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലായി കിട്ടും. അല്ലെങ്കിൽ ഇത് മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണിൻ്റെ അടുത്തുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ചതുകൊണ്ടാണ് ഈ ഒരു കളർ ഇരിക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മുഴുവനായിട്ടുള്ള ഏലക്ക എടുക്കുന്നതെങ്കിൽ അരി അരക്കുന്ന സമയത്ത് തന്നെ ഒരു 3ഓ 4ഓ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കുക്കറിലേക്ക് നമുക്ക് നല്ല പാകത്തിനായിട്ട് തന്നെ ഇത് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ആ ചെറിയുള്ളി നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു കുക്കറപ്പം തന്നെ. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി ഭാഗം ഞാൻ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതി ഭാഗം മാത്രം കേട്ടോ, നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുക്കറിന് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുക്കറപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കല്ലിച്ച് പോവും. അപ്പോൾ കുക്കറിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ മാവും ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 2 മിനിറ്റിന് ശേഷം ഞാൻ ബാക്കിയുള്ള തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ അങ്ങോട്ട് സിമ്മാക്കിയിട്ട് ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് 10 മുതൽ 12 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, അതും കൂടെ ശ്രദ്ധിക്കുക. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ആവി പോകാൻ തുടങ്ങും. കുറച്ചുകൂടെ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ആവി പോകുന്നൊരു സ്റ്റേജ് എത്തും. അപ്പോഴേക്കും ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഒരുപാട് സമയം ഇരിക്കരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് നോക്കുക ഓഫ് ചെയ്തിട്ട്. ഇതേപോലെ ഒരു തവി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നന്നായിട്ട് ആവി വന്നിട്ടുണ്ടെങ്കിൽ. എനിക്കിവിടെ ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും കേട്ടോ. നന്നായിട്ട് ഇത് മോൾ ഭാഗമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടൊന്ന് ആറാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടൊന്ന് ആറിയ സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഒട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പരുവത്തിലായി കിട്ടും. അത്യാവശ്യം ഒന്ന് ചൂട് പോയ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ആരെടുത്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആരെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളെ ബാറ്ററിൻ്റെ കട്ടിയുണ്ടെങ്കിൽ കുക്കറപ്പം നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ബാറ്ററിൻ്റെ കട്ടിയും അതേപോലെ തന്നെ കുക്കറിൻ്റെ ചൂടും പച്ചരിയുടെ ക്വാളിറ്റിയും എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കറപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുക്കറപ്പം ഇതേവരെയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാല്ലാ പുതിയ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.